ഈ പ്രായമായ അസുഖമുള്ള ആളുകളെ എല്ലാവരും ശ്രദ്ധിക്കും. കുടുംബക്കാർ വരും, മക്കൾ വരും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രായമായിട്ട് അസുഖമുള്ള ആളെ ശ്രദ്ധിക്കും. പക്ഷേ ഈ അസുഖമുള്ള ആളെ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടാവും, അസുഖമുള്ള ആളെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോൾ ഏതെങ്കിലും മക്കൾ, അഞ്ച് മക്കളുടെ ഒരു മകനായിരിക്കും, അല്ലെങ്കിൽ ഒരു മകളായിരിക്കും, അതല്ലെങ്കിൽ ഒരു മരുമകളായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലുള്ള വേറെങ്കിലും ഒരാളായിരിക്കും. ഈ ഒരാൾക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട്. ഒരു പ്രായമായിട്ട് വയ്യാത്ത ഒരാളെ നോക്കുക എന്ന് പറഞ്ഞത് തീരെ എളുപ്പമല്ലാത്തൊരു കാര്യമാണ്, വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫിസിക്കലി നമുക്ക് അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും ഡ്രസ്സ് മാറ്റിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എടുത്തു കിടത്താനും ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ ഫിസിക്കലി എഫർട്ട് എടുത്താൽ തന്നെ ഈ അസുഖത്തിൻ്റെ കൂടെ ഈ അസുഖത്തുള്ള ആളുടെ കണ്ടീഷൻ മോശമാവുന്നതിനനുസരിച്ചും അത് മെച്ചപ്പെടുന്നതിനനുസരിച്ചും ഈ പറഞ്ഞ ആളുടെ മാനസിക നിലം മെച്ചപ്പെടുകയും മോശമാവുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ, ടെൻഷനുകളും കൂടാൻ ഏറ്റവും ചാൻസുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ പറഞ്ഞ ആൾക്കാർ. എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ ആരും ശ്രദ്ധിക്കില്ല, വളരെ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിക്കും. ഇപ്പോൾ വീട്ടിലൊരു പ്രായമുള്ള ഒരാളെ കാണാൻ വേണ്ടി, ഒരു കുടുംബത്തിലെ പ്രായമുള്ള ഒരാളെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നാൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടു, ആ അസുഖമുള്ള ഒരാളെ കണ്ടു, തിരിച്ചു പോരാന്നല്ലാതെ, അല്ലെങ്കിൽ ആ അസുഖമുള്ള ഒരാൾക്ക് കുറച്ച് ഗിഫ്റ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ തിന്നാനുള്ള സ്വീറ്റ്സോ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്നു എന്നല്ലാണ്ട് അവരെ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മളിതൊന്നും ചെയ്തു കൊടുക്കണമെന്നില്ല. അപ്പം ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി അവർക്ക് അവരെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ ആളുകളെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഗുണം കിട്ടുന്നതായിരിക്കാം ആ പ്രായമായിട്ട് വയ്യാതിരിക്കുന്ന ഒരാൾക്കാണ്. കാരണം ഈ കൂടെ നിൽക്കുന്ന ആൾക്ക് ആരോഗ്യം, മാനസികാരോഗ്യവും ശാരീരികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആളെ നോക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ആൾക്ക് പകരം വേറൊരാൾ വന്നാൽ തന്നെ ചിലപ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റായിട്ട്, എത്രത്തോളം നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നടന്നോളണമെന്നില്ല. ഇതിൽ ഞാൻ ശ്രദ്ധിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതിൽ സൂചിപ്പിച്ചത്, നമ്മളൊരു വീട്ടിൽ രണ്ട് സിറ്റുവേഷനിലാണ് വരിക. ഒന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് ഉള്ളൊരു പേഷ്യൻ്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ വീട്ടിലേക്ക് വന്ന് ക്രിട്ടിക്കലായിട്ട് വളരെ ശ്രദ്ധ, എപ്പോഴും ശ്രദ്ധ ആവശ്യമുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ ഷിഫ്റ്റ് എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സ്റ്റാഫ് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരാൾ, 2 മണി മുതൽ രാത്രി 8 മണി വരെ ഒരാൾ, രാത്രി 8 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ ഒരാൾ, അങ്ങനെ ടൈം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. കാരണം ചില അത്രയും പറ്റും ഒരു മനുഷ്യനെ കൊണ്ട്. ബാക്കിയുള്ള സമയത്ത് ആ സ്റ്റാഫിന് ആ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണം, അവർക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടണം, ഭക്ഷണം കഴിക്കണം, കുളിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പലപ്പോഴും അവർക്ക് ഇതിൻ്റെ കൂടെ എന്തുണ്ടാവും, കൂടെ മക്കളും കൂടി ഉണ്ടാവും, ആ കാര്യങ്ങളും കൂടി നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീട്ടിൽ ആളുകളുണ്ടെങ്കിൽ ഈ ടൈം വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം കണ്ടിരിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ മൂന്നാളും കൂടി ഒരുമിച്ച് നിന്നിട്ട് വാപ്പാനെ നോക്കുന്നു, അല്ലെങ്കിൽ ഉമ്മാനെ നോക്കുന്നു, അച്ഛനെ നോക്കുന്നു, അമ്മേനെ നോക്കുന്നു, എന്നിട്ടോ രാത്രി ഒരു സമയമാകുമ്പോൾ ആർക്കും വയ്യാതാവണം, നോക്കിയിട്ട് എത്താൻ പറ്റുന്നില്ല. എന്നാലും ഇത് പറയാനും ആർക്കും വയ്യ, എന്ത് ഞാൻ കുറച്ച് നേരം പോയി കിടക്കട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വളരെ ഉഷാറായിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനൊരു വിഷമം. അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ, ഒരു മോശമില്ല. ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മൂന്നാളും കൂടി തീരുമാനിക്കുക, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ നോക്കിക്കോളാം, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ നോക്കും, ഇത്ര മണി വരെ ഇത്ര മണി വരെ നിങ്ങൾ നോക്കും എന്ന് പറഞ്ഞ് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ കെയർ വളരെ നല്ലതായിരിക്കും. അതാണ് ഒരു കാര്യം. ഷിഫ്റ്റ് വർക്ക്, ഇതേ ഷിഫ്റ്റ് വർക്ക് വീട്ടിലാണെങ്കിലോ, ഇത്രയും ക്രിട്ടിക്കലാണെങ്കിൽ ഇതേപോലെ തന്നെ ഡെയിലി തന്നെ ഷിഫ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ വീടുകളിൽ നമ്മളിപ്പോൾ അത്ര സിക്കല്ലാത്തൊരു പേഷ്യൻ്റാണ്, പക്ഷെ വയ്യ, കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പലപ്പോഴും സംഭവിക്കുക, ആ തറവാട് വീട്ടിൽ ഒരു മോനും ഒരു മോളോ അല്ലെങ്കിൽ ഒരു മരുമോളോ ആരെങ്കിലും ഒരാളെ ഉണ്ടാവും, ബാക്കി മക്കൾ വേറെ സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ അടുത്ത വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദൂര സ്ഥലങ്ങളിലായിരിക്കും. ഈ നടുവിൽ ഈ പ്രായമായ ആളുടെ കൂടെ താമസിക്കുന്ന ആൾക്കാർ എന്നും ഈ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇവിടെ എത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയും, ഞാൻ വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരേണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കും, ഞാൻ പോണത് വരെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കും, നിങ്ങളല്ലെങ്കിൽ ഒന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ നീ ഒരു കാര്യം നിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വാ എന്ന് പറഞ്ഞ് ആ മരുമകളെ ഒന്ന് വീട്ടിലേക്ക് അയച്ച് അവരൊക്കെ ഒന്ന് സമാധാനമായിട്ട് അവർക്ക് ആ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഒന്ന് താഴാക്കി വളരെ റിഫ്രഷ്ഡ് ആയിട്ട് തിരിച്ചു വന്നിട്ട് ഇവരെ നോക്കാനുള്ള ഒരു എനർജി കിട്ടുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവർക്ക് അവരെ കാണാൻ പോകുമ്പോൾ, പ്രായമുള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ ആ പേഷ്യൻറ്റിന് മാത്രമല്ല കൂടെയുള്ള ആൾക്കും നമ്മളൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ചെറിയ സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ, പിന്നെ അവരോട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരോട് ആ താങ്ക്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. കാരണം എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ നീ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നൊരൊറ്റ വാക്ക് മതി.
എനിക്ക് വന്ന് നിൽക്കാൻ പറ്റാത്തത് നമ്മൾ ദൂര സ്ഥലത്താണ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലാണ്. അപ്പോൾ എന്നാലും ആ വിളിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ നീ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണത് എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു 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 നന്ദി വാക്ക് അവർക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. എന്തുകൊണ്ടായി പറയാൻ കാരണം വെച്ചാൽ, ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒ പിയിൽ വരുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ തീരെ വയ്യാത്ത പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ആളുകളിൽ പലരും ഡിപ്രസ്ഡ് ആണ്, പലരും വിഷാദ രോഗം പോലത്തെ വളരെ ഒരു ഒരു എനർജിയും ഇല്ല, ആകെക്കൂടി ടയേർഡായിട്ട് ഒരു ജീവിതം വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ പെടുകയാണ്. പലപ്പോഴും ഇതൊരു ചോയ്സ് അല്ല, അതായത് ഈ രോഗിനെ നോക്കണം എന്നുള്ളത് നോക്കണോ വേണ്ടേ എന്നൊരാൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ നോക്കാം എന്ന് തീരുമാനിക്കണ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്ത ഒരു തീരുമാനമല്ല ഇത്. പലപ്പോഴും നമ്മളുടെ മേത്ത് ഓട്ടോമാറ്റിക്കലി വന്നു കയറുന്നതാണ്. പ്രായമുള്ള ആളാണ്, നമ്മളാണ് വീട്ടിലുള്ളത്, നമ്മൾ നോക്കിക്കൊള്ളണം, അത് സമൂഹത്തിൻ്റെ ഒരു തീരുമാനമാണ്, അത് അങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അത് എടുക്കാത്ത, എന്നാൽ ഓട്ടോമാറ്റിക്കലി ഉത്തരവാദിത്തം അവരെ തലയിൽ വന്ന ഈ ആളുകളെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ സഹായിക്കുകയാണെങ്കിൽ ഈ പ്രായമായ ആളുകളുടെ കെയർ നന്നാവും. കൂടെ നിൽക്കുന്ന ആൾ ബേൺ ഔട്ടാവില്ല. ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അവർ വളരെ അധികം ടയേർഡായി, മാനസികമായിട്ടും അതേപോലെ ശാരീരികമായിട്ടും ടയേർഡായിട്ട് അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് വരില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക്, വീടിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ മെസ്സേജ്, ഈ കാര്യം ഉപകാരപ്രദമായിരിക്കും. ഇത് നാട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. അവർക്കത് പറയാൻ പറ്റില്ല, അവർക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരും അറിയാവുന്ന ആളുകളിലേക്ക് എത്തിക്കുക. പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്ന, നോക്കുന്ന വീടുകളിൽ എല്ലാവരും തമ്മിൽ തുറന്ന ചർച്ച ചെയ്തിട്ട് ഇങ്ങനൊരു തീരുമാനങ്ങൾ എടുക്കുക. ഇത്ര ഇത്ര ടൈം നമ്മൾ നോക്കും, അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ വന്നോളാം, നീ രണ്ടാഴ്ച അവിടെ നോക്ക്, അടുത്ത ആഴ്ച ഞാൻ വന്ന് ലീവ് എടുത്ത് വന്ന് നോക്കിക്കോളാം എന്നുള്ള ഒരു തീരുമാനം നിർബന്ധമായിട്ടും നമ്മൾ ഈ കാര്യങ്ങളിൽ ചെയ്യണം. താങ്ക് യു.